മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ ജീവിതം സിനിമയാക്കിയത് നിങ്ങൾക്കറിയാമോ? കമൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സെല്ലോഡ് എന്ന സിനിമയിൽ പൃഥ്വിരാജാണ് ജെ സി ഡാനിയലായി എത്തിയത്. ആ സിനിമയിൽ ചാന്ദിനി അവതരിപ്പിച്ചത് പി കെ റോസിയായിരുന്നു. ആ ചരിത്രത്തിലെ ഏടുകളിൽ ഒരു എത്തിനോട്ടം നടത്തിയാലോ? 1930 നവംബർ 7 മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത്. ജെ സി ഡാനിയലായിരുന്നു സംവിധാനം. റോസിയുടെ നായകനായ ചിത്രത്തിൽ അഭിനയിച്ചതും ഡാനിയൽ തന്നെ. സിനിമയിൽ ഒരു സവർണ കഥാപാത്രത്തെയാണ് റോസി അവതരിപ്പിച്ചത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട റോസി സവർണരുടെ വേഷവിധാനത്തിൽ പ്രത്യക്ഷപ്പെട്ട് നായികയായി സിനിമയിലെത്തിയത് ജാതി ഭ്രാന്തന്മാരെ പരിഭ്രാന്തരാക്കി. മലയാളത്തിന്റെ ആദ്യ നായിക ക്രൂരമായ അധിക്ഷേപങ്ങളാണ് ഇക്കൂട്ടരിൽ നിന്നും നേരിട്ടത്. തിരുവനന്തപുരം ചാലാകമ്പോളത്തിൽ വെച്ച് റോസിയെ ഇവർ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്യുകയും ചെയ്തു. ദളിത് വിഭാഗത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു റോസി. വിഗതകുമാരനിൽ അഭിനയിച്ചതിനെ തുടർന്ന് റോസിക്കും വീട്ടുകാർക്കും സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ ഇവരുടെ വിവാഹം പോലും നടന്നില്ല. ഒടുവിൽ റോസി ഒരു ഡ്രൈവറുടെ കൂടെ തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടിയെന്നാണ് വിവരം. നാഗർകോവിലിലെ വടശ്ശേരി തെരുവിലാണ് രാജമ്മ ജീവിച്ചിരുന്നതെന്നും 1988 ഇവർ മരണപ്പെട്ടുവെന്നും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അഭിനയിക്കാൻ അറിയാതിരുന്ന റോസി സംവിധായകൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്ന് സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ ജെ സി ഡാനിയൽ സൂചിപ്പിച്ചിരുന്നു.